നമസ്കാരം കേരള വിഷൻ ന്യൂസിലെ ഈ വാർത്താ നേരം വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ എലത്തൂർ ട്രെയിൻ തട്ടിപ്പ് കേസിൽ പരസ്പര വിരുദ്ധമായ മൊഴി നൽകി പ്രതി ഷാറൂഖ് സൈഫി ആക്രമണം എന്തിനെന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരമില്ല കേസിൽ യുഎപിഎ ചുമത്തുക ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ഡിജിപി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച ഷാറൂഖ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബിജെപിയിൽ പാർട്ടിയിൽ ചേർന്നത് ബിജെപിയുടെ സ്ഥാപക ദിനത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഒരു കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുവെന്ന് അനിൽ ആജ്കൽ കോൺഗ്രസ് കെ കൈ നേതാ और कार्यकर्ता मानते हैं कि उनका धर्म एक परिवार के लिए काम करना है लेकिन मुझे लगता है कि मेरा धर्म इस राष्ट्र के लिए काम करना है വികാരാധീനനായി കെ ആന്റണി അനിലിന്റേത് തെറ്റായ തീരുമാനമെന്നും പ്രതികരണം ബിജെപിയിൽ ചേരാനുള്ള അനിലിന്റെ തീരുമാനം എനിക്ക് വളരെ വേദനയുണ്ടാക്കി തികച്ചും തെറ്റായ ഒരു തീരുമാനമായി പോയി എന്നാണ് അദാനി ബന്ധത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി ചൈനീസ് കമ്പനിയായ പി എം സി പ്രൊജക്ടുമായി അദാനിക്ക് ബന്ധമുണ്ടെന്ന് രാഹുൽ കമ്പനി മേധാവികൾ അദാനിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തുവിട്ടു രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 5000 കടന്നു ഒറ്റ ദിവസം കൊണ്ട് 20% വർധന നാളെ സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് സമാപനം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളും തടസ്സപ്പെട്ടു പാർലമെന്റ് പിരിയുന്നത് ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഒരു ദിവസം പോലും പൂർണ്ണമായും സമ്മേളിക്കാതെ ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം 301 കോളനിയിലെ ഒരു വീട് കാട്ടാന ഇടിച്ചു തകർത്തു അരിക്കൊമ്പനെ കൊണ്ടുവരുന്നതിൽ പറമ്പിക്കുളത്ത് പ്രതിഷേധം ശക്തമാണ്